ഐ എ എസ് രാജിവെച്ച കണ്ണന്താനത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയത് സി പി എം ആണ്. ഉറച്ച യു ഡി എഫ് സീറ്റായ കാഞ്ഞിരപ്പള്ളിയിൽ രണ്ട് യു ഡി എഫ് വിമതരുടെ സഹായത്താൽ ജോസഫ് വാഴക്കനെ പരാജയപ്പെടുത്തി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കണ്ണന്താനത്തിൻ്റെ രാഷ്ട്രീയ ഗുരു നരേന്ദ്രമോദിയല്ല, പിണറായി വിജയനാണ്. ഡൽഹിയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ പിണറായി തൻ്റെ രാഷ്ട്രീയ ശിഷ്യന് ഡൽഹി കേരള ഹൗസിൽ ഒരു വിരുന്നൊരുക്കുകയും ചെയ്തു. ഒന്ന് മാറിക്കൊടുക്കും, നിങ്ങളൊക്കെ ഇറങ്ങി പുറത്തുക്കോ, ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ, പ്ലീസ് ഇറങ്ങി പോകൂ. തനിക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവൂന്ന് എനിക്കറിയില്ല, പറഞ്ഞോളൂ. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം, എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സാറാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്, എനിക്ക് എം എൽ എ സീറ്റ് തന്നതും ഒക്കെ സാറാണ്. ഒരു കയ്യവതും ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഫോർ സാറ് വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമാണ് സാറുമായിട്ടുള്ളത്, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. ഞാൻ മന്ത്രിയായപ്പോൾ തന്നെ സാറ് ഫേസ്ബുക്കില് വളരെ നല്ല ഒരു സന്ദേശം ഇട്ടിരുന്നു. അപ്പോൾ ആ സൗഹൃദം പങ്കിടുന്നതിൽ സാറ് കാണിച്ച ആ നല്ല മനസ്സിന് നന്ദി പറയുന്നു. ആൻഡ് ഒരുമിച്ച് സാറുമായിട്ട് ഒരുമിച്ച് കേരളത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം കാര്യങ്ങൾ കേരളത്തും കേരളവും കേന്ദ്രമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. ശ്രീ അൽഫോൻസ് കണ്ണന്താനം കേരളത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭാ സാമാജികനായി നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെപ്പറ്റി ഒന്നും പറയാനില്ല, എന്നാൽ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ മികവുറ്റ രീതികളായിരുന്നു അദ്ദേഹം അക്കാലത്ത് തന്നെ കാഴ്ചവെച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയ്ക്കുള്ളൊരു അവസരം ഇപ്പോഴുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിൽ എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി.